നമസ്കാരം. കേരളത്തിൽ പിതൃക്കൾക്ക് പുണ്യതർപ്പണം അർപ്പിക്കാൻ തിലോദകമേകാനുള്ള തീർത്ഥഘട്ടങ്ങളിൽ ഏറ്റവും പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു പുണ്യ സ്ഥലം തന്നെയാണ് തിരുവല്ലം. തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രത്തോട് ചേർന്നുള്ള തിരുവല്ലം ആറ്. ഈ ആറിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഒരിക്കലെങ്കിലും ഈ സമീപഭാവിയിൽ അവിടെ പോയിട്ടുള്ളവർക്ക് അത് വ്യക്തമായി മനസ്സിലാവും. കാര്യം അത്രമേൽ നാശോന്മുഖമാണ് ഈ നദീതീരം ഇന്ന്. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ കർക്കിടക വാവുബലിക്ക് മാത്രമല്ല മറ്റ് 365 ദിവസവും ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. മാസ ബലിക്കും അതുപോലെ ദിവസ ബലിക്കും തിഥി നോക്കിയിടുന്ന മറ്റ് ബലിക്കും അമാവാസിക്കുള്ള പ്രത്യേക ബലിതർപ്പണത്തിനുമൊക്കെ ലക്ഷോപലക്ഷം ഭക്തരാണ് ഓരോ വർഷവും ഈ പുണ്യ തീർത്ഥത്തിലേക്ക് വന്നണയുന്നത്. പക്ഷേ ഇവിടെ ബലിതർപ്പണത്തിനെത്തുന്നവർക്ക്, ഈ സമീപഭാവിയിൽ ഇവിടെ വന്ന് ബലി അർപ്പിച്ചു പോയവർക്ക് കൃത്യമായി മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ബലി അർപ്പിച്ച ശേഷം ഏതെങ്കിലും പുണ്യ തീർത്ഥസ്നാനത്തിൽ മുങ്ങി നിവരുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ തിരുവല്ലത്തെത്തുന്നവർക്ക് അതിന് കഴിയുന്നുണ്ടോ എന്ന് ഒന്നുകൂടി നമുക്ക് ചോദിക്കേണ്ടി വരും. ആ ചോദ്യം ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ് അവിടെ. കാരണം നമുക്കറിയാം, തിരുവല്ലത്ത് എത്തിച്ചേരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മലീമസമായ ജലമാണ്. തിരുവല്ല ആറിലെ ജലം കരമനയാറും കിള്ളിയാറും പാർവതീപുത്തനാറും ചേർന്ന ത്രിവേണി സംഗമത്തിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ആണ് ബലിതർപ്പണം നടക്കുന്നത്. ബലിതർപ്പണം നടത്തിയ ശേഷം, തിലോദകമേകിയ ശേഷം അവിടെ മുങ്ങി നിവരാനുള്ള ഭക്തരുടെ ആ ഒരു വിഷമ അവസ്ഥ അതെന്താണ് എന്നാണ് ചോദ്യമെങ്കിൽ അത് കാഴ്ചകൾ കാണിച്ചു തരും. കാര്യം ആ നദി ആ ഭാഗത്ത് ആകെ മലീമസമാണിപ്പോൾ. സമീപത്തുള്ള ഹോട്ടലുകളുടെ അവശിഷ്ടങ്ങളും സമീപത്തുള്ള വീടുകളിലെ അവശിഷ്ടങ്ങളും ഒക്കെ ഈ നദിയിലേക്കാണ് എത്തിച്ചേരുന്നത്. ഇത് നാളേറെ ആയി കേൾക്കുന്ന പരാതിയാണെങ്കിലും ഈ ഒരു ദുരവസ്ഥ അവിടെ മാറ്റിയെടുക്കാൻ ബന്ധപ്പെട്ടവരാരും, അത് ഭരണാധികാരി വർഗമായാലും ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാരായാലും, ഇതിന് ഇതുവരെ മുന്നിട്ടിറങ്ങിയിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. കാരണം 365 ദിവസവും ബലിതർപ്പണം നടക്കുന്ന ക്ഷേത്രമായതുകൊണ്ട് തന്നെ സാമാന്യം ഭേദപ്പെട്ട വരുമാനം ലഭിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം. ദേവസ്വം ബോർഡിൻ്റെ മേജർ ക്ഷേത്രങ്ങളിൽ വരുന്ന ആ ഗണത്തിൽ വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇത്. വരുമാനത്തിൻ്റെ കാര്യത്തിൽ അത്ര മോശമായ സ്ഥിതിയൊന്നുമല്ല തിരുവല്ലത്തിനുള്ളത്. പക്ഷേ ഈ ആറിൻ്റെ അവസ്ഥ വരുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കുന്നതാണ് ദേവസ്വം ബോർഡിൻ്റെ ഒരു നിലപാട്. എന്തായാലും ഈ ഒരു ദേവസ്വം ബോർഡിൻ്റെ അലംഭാവം മാറ്റിയെടുക്കുക, നദിയിലെ ജലം അത് ശുദ്ധമാക്കുക, എന്തായാലും ഇവിടെ ബലിതർപ്പണത്തിനെത്തുന്ന ഒരാൾക്ക് പോലും ഇങ്ങനെയൊരു വിഷമാവസ്ഥ ഉണ്ടാവരുത്. മുങ്ങി നിവർന്ന് ആ ബലിതർപ്പണം പൂർണ്ണമായ രീതിയിൽ അർപ്പിച്ച ശേഷമേ ഇവിടെ നിന്ന് മടങ്ങാവൂ എന്ന ഒരു നിർബന്ധ ബുദ്ധിയുമായി, ഒരു ഉദ്ദേശശുദ്ധിയുമായി ഹിന്ദു സേവാ സമാജ് എന്നൊരു സംഘടന ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. നദിയിലെ ജലം ഏത് വിധേനയും ശുദ്ധീകരിക്കുക എന്നത് തന്നെയാണ് ഹിന്ദു സേവാ സമാജിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. പക്ഷേ അതിന് മുന്നോടിയായി ഇപ്പോൾ ഇന്നലെ ഒരു വിഭാഗം ആൾക്കാർ ചേർന്ന്, ഈ ഹിന്ദു സേവാ സമാജിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ആൾക്കാർ ചേർന്ന് ഈ നദിയിലെ ജലം ശേഖരിക്കുകയും ഇത് ലാബിൽ പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ പരിശോധനാ ഫലം ലഭിക്കുന്ന മുറയ്ക്ക് ഇതിൻ്റെ മറ്റ് അടുത്ത നടപടി എന്തായിരിക്കുമെന്ന് കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്നും ഹിന്ദു സേവാ സമാജിൻ്റെ ഭാരവാഹികൾ അറിയിച്ചു. ഞങ്ങൾ ഹിന്ദു സേവാ സമാജിൻ്റെ ബാനറിൽ തിരുവല്ലം ക്ഷേത്രക്കടവ് നിങ്ങൾ കണ്ടു കാണുമ്പോൾ മലിനപ്പെട്ട് കിടക്കുന്ന കോഴി വേസ്റ്റ് വരെ ഇതിനകത്ത് വന്ന് അടിയുകയാണ്. തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ മാലിന്യവും വന്ന് ചേരുന്ന പാർവതി പുത്തനാറ് ഇവിടെയായിട്ട് കരമനയാറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേലയേറ്റ സമയത്ത് വെള്ളം ഇങ്ങോട്ട് തള്ളുകയും ബലിക്കടവിലേക്ക് വരികയും ഈ നാറിയ വെള്ളത്തിൽ നമ്മൾ കർമ്മം ചെയ്യേണ്ട ഒരു ഗതികേട് ഹിന്ദു സമൂഹത്തിന് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യണം. അപ്പം അതിനെതിരെ പ്രതിഷേധ സൂചകമായിട്ട് നമ്മൾ പല സമര പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മളിവിടെ ചെയ്തത് ഇവിടുത്തെ ജലം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലാബിൽ കൊടുക്കാൻ വേണ്ടി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഹിന്ദു സമൂഹത്തെ അപമാനിക്കുന്ന തുല്യമാണ്. അപ്പം ഒരു ഒരു പിതൃക്കൾക്ക് ബലിതർപ്പണത്തിന് ഇവിടെ നിത്യേന വരുന്ന ലക്ഷങ്ങളാണ് ഈ അമ്പലത്തിലേക്ക് വരുമാനം വരുന്നത്. എന്നിട്ട് പോലും ക്ഷേത്രത്തിന് പോലും യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിൽ ആണ് പെരുമാറുന്നത്. അപ്പം അതിനെതിരെ ഹിന്ദു സമൂഹത്തിൻ്റെ വലിയൊരു പ്രതിഷേധ അഗ്നി പടരണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഇതിനു വേണ്ടിയിട്ട് എല്ലാ ഹിന്ദു സംഘടനകളെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഹിന്ദു സേവാ സമാജിൻ്റെ പേരിൽ പല പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുകയാണ്. അതിനുള്ള തുടക്കം മാത്രമാണ് ഇന്നിവിടെ നടന്നത്. നമസ്തേ. തേനും പാലും അതുപോലെയുള്ള ദിവ്യ വസ്തുക്കളൊക്കെ
വളരെയധികം ഭക്തി ആദരവോടുകൂടി നമ്മുടെ പിതൃക്കൾക്കായിട്ട് സമർപ്പിക്കുന്ന സ്ഥലം എല്ലാവരും ഒന്ന് കാണണം. ഇത് നമ്മുടെ ഹിന്ദു സമൂഹത്തിൻ്റെ തന്നെ ഒരു മുഖമാണ്, നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ ഒരു മുഖമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് വളരെയധികം ഭക്തി ആദരവോടുകൂടി നമ്മളൊരു പിതൃവിന് സമർപ്പിക്കുന്ന സ്ഥലം എങ്ങനെയാണ് എന്ന് എല്ലാവരും ഒന്ന് നോക്കണം. അപ്പോൾ ഈ ഒരു ശോചനീയ അവസ്ഥ മാറണമെങ്കിൽ ഇനിയെങ്കിലും നമ്മൾ ജാഗ്രരാവണം, അല്ലെങ്കിൽ ഉണരണം. ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നും നമ്മുടെ പരശുരാമൻ്റെ ക്ഷേത്രത്തിലെ ഈ ക്ഷേത്രക്കുളം രക്ഷിക്കണമെങ്കിൽ ഓരോ ഹിന്ദുവും അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കണം എന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതു വിധേനയും തിരുവല്ലം ആറിൻ്റെ ഈ ശോച്യാവസ്ഥ പരിഹരിക്കുക. ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും ബലിതർപ്പണം അത് ഭംഗിയായി തന്നെ നിർവഹിക്കാൻ കഴിയുക എന്നീ രണ്ട് ഉദ്ദേശലക്ഷ്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു ശുചീകരണ യജ്ഞത്തിന് പിന്നിലുള്ളത്. കാലാകാലങ്ങളിലായി നിരവധി തവണ ദേവസ്വം ബോർഡിനും ബന്ധപ്പെട്ട അധികാരികൾക്കും ജല വിഭവ വകുപ്പിനുമൊക്കെ പരാതി നൽകിയിട്ടും ഇത് കടലാസിൽ മാത്രമായി ഒതുങ്ങുകയാണ്. ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മാറി മാറി വന്ന LDF UDF കൗൺസിലർമാരും ഈ ഭാഗം കണ്ടതാണ്. എന്നാൽ അവരുടെ ഭാഗത്തു നിന്നും ഇത് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. എന്തായാലും ഏത് വിധേനയും ഈ നദിയിലെ ജലം സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഹിന്ദു സേവാ സമാജിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു പുതിയ നവീകരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടിറങ്ങിയിരിക്കുന്നത്. അതിൻ്റെ മുന്നോടിയായി തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ജലം ഇപ്പോൾ പരിശോധനയ്ക്കായി ഇന്നലെ കളക്ട് ചെയ്തത്. ഇത് ലബോറട്ടറിയിലേക്ക് അയച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പരിശോധന ഫലം വന്നതിന് ശേഷം മറ്റ് നടപടികൾ എന്ത് വേണമെന്നുള്ളത് കൂടിയാലോചിച്ച് സ്വീകരിക്കും. എന്തായാലും ഏത് വിധേനയും ഈ നദിയെ സംരക്ഷിക്കുക എന്നത് തന്നെയാണ് ഹിന്ദു സേവാ സമാജിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.